ബീഹാറിൽ മുസ്ലിങ്ങളുടെ ജനപിന്തുണ നേടിയെടുത്തതോടെ ഒവൈസിയുടെ അടുത്ത ലക്ഷ്യം തമിഴ്നാടാണ്. ഡി എം കെ സഖ്യമാണ് മജ്ലിസ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അതേസമയം ഡി എം കെയിൽ മത്സരിക്കാൻ സീറ്റ് തന്നില്ലെങ്കിൽ 30 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്ന് മജ്ലിസ് പാർട്ടി സംസ്ഥാന ഘടകം പ്രസിഡന്റ് വക്കീൽ അഹമ്മദ് പറഞ്ഞു. സഖ്യത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഇവർ ഡി എം കെയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മജ്ലിസ് പാർട്ടിയുടെ ആവശ്യം ഇതുവരെ ഡി എം കെ ഗൗരവത്തോടെ കണ്ടിട്ടില്ല. ഡി എം കെ ജനറൽ സെക്രട്ടറി ദുരൈമുരുകനുമായി പാർട്ടി നേതാക്കൾ പലവട്ടം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ സീറ്റ് നൽകുന്ന കാര്യമോ മത്സരിപ്പിക്കുന്ന കാര്യമോ ഇവർ വ്യക്തമാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മുന്നറിയിപ്പ് വക്കീൽ അഹമ്മദ് നൽകിയത്. ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താനിപ്പോൾ ഹൈദരാബാദിലാണെന്ന് അഹമ്മദ് പറഞ്ഞു. ഒവൈസിയുമായി തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിഷയം സംസാരിക്കുമെന്നും അഹമ്മദ് വ്യക്തമാക്കി. അതേസമയം പൌരത്വ നിയമ വിഷയത്തിലടക്കം രാജ്യത്തെമ്പാടും നടന്ന പ്രതിഷേധങ്ങളിൽ വലിയ തോതിൽ പങ്കെടുത്തിരുന്നു മജ്ലിസ് പാർട്ടി. പാർലമെന്റിൽ നിയമത്തിനെതിരെ ഒവൈസി നടത്തിയ പ്രസംഗമടക്കം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. ഇത് മുസ്ലിങ്ങളെ വലിയ തോതിൽ ആകർഷിക്കുകയും ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഇത് പ്രകടമാകുകയും ചെയ്തിരുന്നു. ഡി എം കെ സഖ്യത്തിൽ മത്സരിക്കണമെന്നാണ് താല്പര്യമെന്നും അതിന് ഡി എം കെ അനുകൂല നിലപാട് എടുക്കുന്നില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ നിർബന്ധിതമാകുമെന്നാണ് അഹമ്മദ് പറഞ്ഞത്. 2015 10,000-ൽ വോട്ടുകൾ വാണിയമ്പാടി മണ്ഡലത്തിൽ നിന്ന് ഇയാൾ നേടിയിരുന്നു. 2015-ൽ 10,000-ൽ വോട്ടുകൾ വാണിയമ്പാടി മണ്ഡലത്തിൽ നിന്ന് ഇയാൾ നേടിയിരുന്നു. മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, മജ്ലിസ് പാർട്ടിക്കൊപ്പമുണ്ട്. 5 സീറ്റാണ് ഡി എം കെ സഖ്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും അഹമ്മദ് വെളിപ്പെടുത്തി. അതേസമയം ബി ജെ പിക്ക് വേണ്ടി വോട്ട് ഭിന്നിപ്പിക്കുക ഞങ്ങളുടെ തന്ത്രമല്ല, കോൺഗ്രസിന്റെ ദുഷ്പ്രചരണമാണിത്. ബി ജെ പിയാണ് ഞങ്ങളുടെ മുഖ്യശത്രു, പിന്നിൽ നിന്ന് കുത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഡി എം കെ സഖ്യമില്ലെങ്കിൽ സമാന നിലപാടുകളുള്ള കക്ഷികളുമായി ചേർന്ന് മൂന്നാം മുന്നണിക്ക് ശ്രമിക്കുന്നുണ്ടെന്നും അഹമ്മദ് പറഞ്ഞു.